ം ബാക്ക് ടു മൈ ചാനൽ ഫീൻ മാത്സ് ക്ലാസ്സസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നയൻത്ത് ചാപ്റ്റർ റാഷണൽ നമ്പേഴ്സിലെ എക്സസൈസ് നയൻ പോയിന്റ് വൺ ലെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഫൈവ് ആണ് ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു ത്രീ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കാണുക ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവോ വീഡിയോ കണ്ടു തീരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ബെലായിക്കണും പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഡ്രോ ദ നമ്പർ ലൈൻ ആൻഡ് റെപ്രസെന്റ് ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് ഓൺ ഇറ്റ് അപ്പം എന്താണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് ഇവിടെ കുറച്ച് റേഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതതിനകത്ത് കാണിക്കാനാണ് നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് വൺ ചെയ്യാം ഫസ്റ്റ് വൺ എന്താണ് ത്രീ ബൈ ഫോർ അപ്പം ഞാനിവിടെ ഒരു നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ആറോസ് കൊടുക്കാം ഓക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ആരോസ് കൊടുത്തു ഓക്കെ ത്രീ ബൈ ഫോർ ഇനി നോക്കിക്കേ ഒരു നമ്പർ ലൈൻ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് അത് അടയാളപ്പെടുത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നമ്പർ ലൈൻ ആണെന്ന് വെച്ചു ഓക്കെ ഇവിടെ നടുക്ക് സീറോ ഈ സീറോടെ റൈറ്റ് കിടക്കുന്നത് എന്തായിരിക്കും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ ഇനി സീറോടെ ലെഫ്റ്റ് സൈഡ് അത് വരുന്നത് എന്തായിരിക്കും നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പം സീറോയുടെ റൈറ്റ് സൈഡ് എന്താണ് നമ്മൾ കാണിക്കുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് സീറോയുടെ ലെഫ്റ്റ് സൈഡ് എന്താണ് നമ്മൾ കാണിക്കേണ്ടത് നെഗറ്റീവ് നമ്പേഴ്സ് അതായത് ഇപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി സീറോയുടെ ലെഫ്റ്റ് സൈഡ് എന്താണ് ഞാൻ പറഞ്ഞു തന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ആണെന്ന് അപ്പോൾ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഇങ്ങനെ വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നതെന്ന് പിടികിട്ടിയല്ലോ അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ഇവിടെ ചെയ്യാം ഇവിടെ എന്താണ് കിടക്കുന്നത് ത്രീ ബൈ ഫോർ ഒരു ഫ്രാക്ഷൻ നമ്പർ ആണല്ലേ കിടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണും ചെയ്യേണ്ടുള്ളത് അപ്പോൾ വളരെ ഈസിയാണ് ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മളിതിൻ്റെ മിഡിലായിട്ട് മിഡിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സീറോ മാർക്ക് ചെയ്യാം ഓക്കെ കാരണം എന്താണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്താണ് പോസിറ്റീവ് നമ്പറും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ് നെഗറ്റീവ് നമ്പറുമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഇതൊരു പോസിറ്റീവ് നമ്പറല്ലേ കിടക്കുന്നത് ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലസ് ത്രീ ബൈ ഫോർ അല്ലേ പോസിറ്റീവ് നമ്പറാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് അത് മാത്രം ഇവിടെ കാണിച്ചാൽ മതിയല്ലോ അതുകൊണ്ടുതന്നെ സീറോ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന എഴുതിയത് ഓക്കെ ഇനി എന്താണ് നമുക്ക് വേണ്ടുള്ളത് ത്രീ ബൈ ഫോർ ആണ് മാർക്ക് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാവോ ഇപ്പം ഇവിടെ ഡിനോമിനേറ്റർ എത്രയാണ് ഇവിടെ കിടക്കുന്നത് ഫോർ ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാല് പോയിന്റ്സ് ഓക്കെ നാല് പോയിന്റ്സ് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യണം അപ്പം എങ്ങനെയാണ് നമ്മൾ വൺ ഒരു കറക്റ്റ് ഒരു ഫിക്സഡ് ദൂരം വെച്ചിട്ട് വേണം നമ്മളത് മാർക്ക് ചെയ്യാനായിട്ട് സോറി ഇവിടെ വണ് എഴുതരുത് ഞാൻ പോയിന്റ് മാത്രമാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ ഇവിടെ ടു ദീൻ ഫോർ അവിടെ നമ്മൾ എന്താ ചെയ്യുക വൺ മാർക്ക് ചെയ്യുക ഓക്കെ അതേപോലെ വീണ്ടും വൺ ടു ഫോർ അവിടെ എന്താ നമ്മൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്യുക ഓക്കെ ഇനി ഇങ്ങോട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതേപോലെ നാല് പോയിന്റ്സ് മാറ്റി വൺ ടു ത്രീ ഫോർ എന്നിട്ട് അവിടെ എന്ത് മാർക്ക് ചെയ്യുക മൈനസ് വൺ ഇപ്പം നമുക്കത് കാണിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ പോസിറ്റീവ് നമ്പറാണ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കത് മാത്രം കാണിച്ചാൽ മതി ഓക്കെ ഇനി ഇപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഇവിടെ നാല് എന്താണ് പോയിന്റ് മാറ്റിയിട്ട് ഞാൻ ഇവിടെ വൺ മാർക്ക് ചെയ്തു അതെങ്ങനെ വന്നു എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത് ആണെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ അപ്പം നമുക്ക് ഇവിടെ നാല് പോയിന്റ്സ് മാറ്റി നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ വൺ ആണെന്ന് മാർക്ക് ചെയ്തു ഇനി ഞാൻ എന്താ നോക്കിക്കേ ഞാൻ ഡിനോമിനേറ്ററിൽ ഫോർ ആണ് അല്ലേ നോക്കി നാല് പോയിന്റ്സ് മാറ്റിയിട്ട് അപ്പം ഞാൻ മുകളിൽ ഫോർ കൊടുത്തു ഫോർ ബൈ ഫോർ എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത് വൺ വണ്ണെന്നല്ലേ നമുക്ക് ആൻസർ കിട്ടുന്നത് ആ വണ്ണല്ലേ ഞാൻ ഇവിടെ എടുത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം ക്ലിയർ ആയോ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നാല് പോയിന്റ്സ് മാറ്റിയിട്ട് ഇവിടെ വൺ മാർക്ക് ചെയ്തതെന്ന് അപ്പം എങ്ങനെയാണ് വന്നത് അതെ ഫോർ നമ്മുടെ ഡിനോമിനേറ്ററിലുണ്ട് ഇവിടെ നാല് പോയിന്റ്സ് മാറ്റിയിട്ടാണ് കിട്ടിയത് അപ്പം ഞാൻ മുകളിൽ നാല് ഇട്ടു അപ്പോൾ എന്ത് ചെയ്തു ഫോർ ബൈ ഫോർ നമുക്ക് കട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടിയ ആൻസർ വൺ കണ്ടോ ഇനി നമുക്ക് ഇടയ്ക്കുള്ളത് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതിലേ ഉള്ളൂ നോക്കിക്കേ ആദ്യത്തെ പോയിന്റ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം വൺ ബൈ നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ് ഫോർ രണ്ടാമത്തെ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യാം ടൂ ബൈ ഫോർ അടുത്തത് എങ്ങനെ മാർക്ക് ചെയ്യാം ത്രീ ബൈ ഫോർ അടുത്തത് എന്താ വന്നത് ഫോർ ബൈ ഫോർ കണ്ടോ അത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് വണ്ന്ന് തന്നെ കിട്ടി കണ്ടോ ഇനി നമ്മളടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ത്രീ ബൈ ഫോർ നമ്പർ ലൈനിൽ നമുക്ക് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എവിടെ വന്നത് ഇവിടെ കണ്ടോ അപ്പം നമ്മളത് മാർക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്തു അപ്പം എങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തതെന്ന് മനസ്സിലായോ ഇവിടെ ഡിനോമിനേറ്ററിൽ ഫോർ ആണ് കിടക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു സീറോ എഴുതിയിട്ട് നാല് പോയിന്റ് അതൊരു ഫിക്സഡ് ദൂരത്തില് ഇപ്പൊ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തോളാം ഓക്കെ ഒരു കറക്റ്റ് ദൂ അകലത്തിൽ വേണം ഈ നാല് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് അപ്പൊ അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ വൺ എന്ന് എഴുതി വൺ എന്ന് വന്നത് എങ്ങനെയാണെന്നും ഞാൻ മനസ്സിലാക്കി തന്നു എന്നിട്ട് എന്താ ചെയ്യുക പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളത് എഴുതാൻ എളുപ്പമല്ലേ സീറോ കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് വൺ പിന്നെ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താണ് കിടക്കുന്നത് ബൈ ഫോർ അപ്പോൾ വൺ ബൈ ഫോർ ദെൻ അടുത്തത് ടു ബൈ ഫോർ ദെൻ ത്രീ ബൈ ഫോർ ഓട്ടോമാറ്റിക്കലി അടുത്തത് എന്താണ് വരുന്നത് ഫോർ ബൈ ഫോർ അത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും വൺ അതാണ് ഞാൻ ഇവിടെ വൺ എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പൊ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്തത് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആകാം അടുത്ത നമ്പർ ലൈനും ഞാൻ വരച്ചിട്ടുണ്ട് ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് അവിടെ നെഗറ്റീവ് നമ്പറാണ് നമ്മൾ കാണിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് സീ അപ്പം അപ്പോൾ നമുക്കറിയാം സീറോയുടെ ലെഫ്റ്റ് സൈഡിലാണ് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ടങ്ങ് ചെയ്യാം സീറോ സെൻട്രിലും സീറോ മാർക്ക് ചെയ്തിട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതങ്ങ് കാണിച്ചാൽ മതി ഓക്കെ അപ്പം നമുക്ക് പോസിറ്റീവ് സൈഡ് കാണിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ സീറോ ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കാണിക്കുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും മാർക്ക് ചെയ്ത് കാണിക്കാം അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സീറോ ഇപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ വൺ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മൈനസ് ടു അത് കറക്റ്റ് നമ്മൾ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്ത് ഇങ്ങനെയും കാണിക്കാം അതേപോലെ നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് അല്ലാതെ നെഗറ്റീവ് നമ്പേഴ്സ് മാത്രം കാണിച്ചാലും മതി കാരണം നമ്മളടുത്ത് ഇതാണ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ വരച്ച് കാണിച്ചാലും മതി അപ്പോൾ നമ്മളിവിടെ സീറോ ഇട്ടു ഇനി എന്താ ചെയ്തേ നേരത്തെ ചെയ്തതുപോലെ നേരത്തെ ഡിനോമിനേറ്ററിൽ ഫോർ വന്നപ്പോൾ നമ്മൾ ഫോർ പോയിൻറ്റ്സ് മാറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ അതേപോലെ ഇവിടെ ഡിനോമിനേറ്ററിൽ എത്ര കിടക്കുന്നത് എയ്റ്റ് അപ്പോൾ നമുക്ക് എയ്റ്റ് പോയിൻ്റ് മാർക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പം അവിടെ എന്താ വന്നത് വൺ കണ്ടോ അതേപോലെ അടുത്തത് നമുക്ക് അങ്ങോട്ട് അതേ സോറി ഇവിടെ മൈനസ് വൺ ആ ഓക്കെ മൈനസ് വൺ അതേപോലെ നമുക്ക് ഇങ്ങോട്ടും കാണിക്കാം എങ്ങനെയാണ് അതേപോലെ വൺ ടു ത്രീ ഒക്കെ ഇവിടെ ആരോ മാർക്ക് വേണ്ട നേരത്തെ ചെയ്തിട്ടിരുന്നതുകൊണ്ടാണ് നമുക്കത് നീട്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് സംശയം വരാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടെ അരോ ഇല്ല കേട്ടോ അപ്പോൾ എന്താണ് വൺ ടു ത്രീ തെൻ ഫോർ ഫൈവ് സിക്സ് സെവൻ തെൻ അവിടെ എയ്റ്റ് വന്നു അപ്പോൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു മൈനസ് ടു കണ്ടോ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചാൽ മതി ഇപ്പോൾ ഓൾ ഇനി എന്താണ് നമുക്ക് കാണിക്കേണ്ടത് മൈനസ് ഫൈവ് ബൈ എയ്റ്റ് ഇവിടെ വരെ മാർക്ക് ചെയ്യണമെന്നില്ല ഇത്രയും മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് മൈനസ് ഫൈവ് ബൈ എയ്റ്റ് അപ്പം ഇനി നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളതല്ല സീറോ കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ് മൈനസ് വൺ ബൈ എന്താണ് നമ്മുടെ ഡിനോമിനേറ്ററിലുള്ളത് എയ്റ്റ് അടുത്തത് എന്താണ് മൈനസ് ടു ബൈ എയ്റ്റ് അടുത്തത് എന്താണ് മൈനസ് ത്രീ ബൈ എയ്റ്റ് അടുത്തത് എന്താണ് മൈനസ് ഫോർ ബൈ എയ്റ്റ് അടുത്തത് എന്താണ് മൈനസ് ഫൈവ് ബൈ എയ്റ്റ് അടുത്തത് എന്താണ് മൈനസ് സിക്സ് ബൈ എയ്റ്റ് അടുത്തത് എന്താണ് മൈനസ് സെവൻ ബൈ എയ്റ്റ് അടുത്തത് എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് മൈനസ് എയ്റ്റ് ബൈ എയ്റ്റ് നോക്കിക്കെ അത് കട്ട് ചെയ്യുമ്പോൾ എയ്റ്റ് വൺ സാർ എയ്റ്റ് നമുക്ക് എന്ത് കിട്ടും ആൻസർ മൈനസ് വൺ എന്നല്ലേ കിട്ടുന്നത് അതല്ലേ ഇവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത് മൈനസ് വൺ അപ്പൊ അവിടെ ക്ലിയർ ആയല്ലോ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി ഇങ്ങനെ വന്നേന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഇത്ര ഇടയ്ക്കുള്ള നമ്പേഴ്സ് എല്ലാം എടുത്ത് എഴുതി നമുക്ക് എന്താ കാണിക്കേണ്ടത് മൈനസ് ഫൈവ് ബൈ എയ്റ്റ് ഇവിടെ എവിടെയാണെന്നുള്ളത് അല്ലേ ഇതാ കിടക്കുന്നു ഇതാ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു നമ്മളെ മൈനസ് ഫൈവ് ബൈ എയ്റ്റ് എവിടെയാണെന്ത് ക്ലിയർ ആയോ ഈസി അല്ലേ ചെയ്യാനായിട്ട് കണ്ടോ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഏത് നമ്പറാണോ കാണിച്ചിരിക്കുന്നത് അത്രയും പോയിന്റ് മാറ്റി അങ്ങ് എഴുതിയാൽ മതി എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മൈനസ് സെവൻ ബൈ ഫോർ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ഇതും എന്തിലാണ് കാണിച്ചിരിക്കുന്നത് നെഗറ്റീവിലെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നീട്ട് വരയ്ക്കാം കേട്ടോ ഓക്കെ എന്ത് ചെയ്യാം നമുക്കിവിടെ സീറോ മാർക്ക് ചെയ്തു സീറോയുടെ ലെഫ്റ്റ് സൈഡിലുള്ളതല്ലേ നമുക്ക് വേണ്ടുള്ളത് ഓക്കെ ഇനി ഇവിടെ എത്രയാണ് കിടക്കുന്ന ഡിനോമിനേറ്ററിൽ ഫോർ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നാല് പോയിന്റ് മാറ്റണം അല്ലേ അപ്പോൾ വൺ ടു ത്രീ ദെൻ ഫോർ അവിടെ കൊണ്ടുപോകുന്ന നമ്മൾ എന്ത് എഴുതണം മൈനസ് വൺ അടുത്തത് അതേപോലെ വൺ ടു അവിടെ കൊണ്ടുവന്ന് എന്ത് എഴുതണം മൈനസ് ടു ഓക്കെ ഇത്ര മതി നമുക്ക് ഇനി എന്താണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കേണ്ടത് മൈനസ് സെവൻ ബൈ ഫോർ അല്ലേ നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ളത് അങ്ങ് എഴുതാം സീറോ കഴിഞ്ഞിട്ട് മൈനസ് വൺ അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഡിനോമിനേറ്ററിൽ ഇവിടെ എന്താ കിടക്കുന്നത് ഫോർ അത് നമ്മളെടുത്ത് അതുപോലെ എടുത്ത് എഴുതി അടുത്ത എന്താണ് മൈനസ് ടു ബൈ ഫോർ അടുത്തത് എന്താണ് മൈനസ് ത്രീ ബൈ ഫോർ അടുത്തത് എന്താ വരുന്നത് മൈനസ് വൺ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ താഴെ ഒന്നും കൂടി കാണിച്ചു തരാം അടുത്ത മൈനസ് ത്രീ കഴിഞ്ഞിട്ട് എന്താണ് മൈനസ് ഫോർ ബൈ ഫോർ ഇത് കട്ട് ചെയ്യുമ്പോൾ ഫോർ വൺസ് ആ ഫോർ എന്ത് കിട്ടും നമുക്ക് മൈനസ് വൺ അതാണ് ഞാൻ ഇവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് മൈനസ് ഫോർ ബൈ ഫോർ അല്ലേ അടുത്ത മൈനസ് ഫോർ കഴിഞ്ഞാൽ അടുത്ത് എന്താണ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ബൈ ഫോർ അടുത്ത് എന്താണ് മൈനസ് സിക്സ് ബൈ ഫോർ അടുത്തത് എന്താണ് മൈനസ് സെവൻ ബൈ ഫോർ അടുത്തത് എന്തായിരിക്കും വരുന്നത് ഞാനതിങ്ങോട്ട് എടുത്ത് എഴുതി കാണിക്കാം എങ്ങനെയാണ് മൈനസ് ടു കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് മൈനസ് സെവൻ കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് മൈനസ് എയ്റ്റ് അല്ലേ മൈനസ് എയ്റ്റ് ബൈ ഫോർ ഇതാ നോക്കിക്കാ ഇതൊന്ന് കട്ട് ചെയ്ത് ഫോർ ടു സാർ എയ്റ്റ് അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടി മൈനസ് ടു അതല്ലേ എന്താ ഇവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത് മൈനസ് ടുന്ന് ക്ലിയർ ആയോ ഇങ്ങനെ ഇവിടെ മൈനസ് ടു കിട്ടിയെന്ന് മൈനസ് എയ്റ്റ് ബൈ ഫോർ എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ടുന്ന് അല്ലേ ആൻസർ അതാണ് ഇവിടെ മൈനസ് ടു എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതായത് മൈനസ് വണ്ണിൻ്റെയും മൈനസ് ടുവിൻ്റെയും ഇടക്കായിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് എന്താ മാർക്ക് ചെയ്യേണ്ടത് മൈനസ് സെവൻ ബൈ ഫോർ എവിടെയാണ് ദാ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു മൈനസ് സെവൻ ബൈ ഫോർ എവിടെയാണെന്ന് നമ്പർ ലൈനിൽ ഇങ്ങനെയാണെന്ന് പിടിയിട്ടോ ഈസിയല്ലേ അപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത കണക്ക് നോക്കാം അടുത്തത് എന്താണ് സെവൻ ബൈ എയ്റ്റ് അതായത് പോസിറ്റീവ് നമ്പർ ആണ് പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ സീറോടെ റൈറ്റ് സൈഡ് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് സീറോ മാർക്ക് ചെയ്യാം റൈറ്റ് ആണെന്ന് മനസ്സിലായി ഇനി എന്താ ചെയ്യേണ്ടുള്ളത് അടുത്തത് എയ്റ്റ് ആണല്ലേ ഇവിടെ ഡിനോമിനേറ്റർ അടക്കുന്നത് അപ്പോൾ എത്ര പോയിന്റിലാണ് നമ്മൾ ഇടേണ്ടത് എയ്റ്റ് പോയിന്റ്സ് അല്ലേ അപ്പം ഇടാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അവിടെ കൊണ്ടുവന്ന് നമുക്ക് വണ് ഇടാം അടുത്തത് അതേപോലെ വൺ സി സെവൻ എയ്റ്റ് അവിടെ കൊണ്ടുവന്ന് എന്ത്ടാം നമുക്ക് ടു ഇടാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അതെല്ലാം മാർക്ക് ചെയ്യാം അപ്പം എന്താണ് വൺ ബൈ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ് കിടക്കുന്നത് എയ്റ്റ് അപ്പോൾ നമ്മൾ എഴുതേണ്ടതും അങ്ങനെയാണ് വൺ ബൈ എയ്റ്റ് then ടു by 8, then ത്രീ by 8, then ഫോർ by 8, then ഫൈവ് by 8, then സിക്സ് by 8. Then സെവൻ ബൈ എയ്റ്റ് അടുത്തത് എന്താണ് വൺ എങ്ങനെയാണ് വൺ വന്നതെന്ന് അറിയാമല്ലോ അടുത്തത് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് എയ്റ്റ് ബൈ 8. അത് കട്ട് ചെയ്യുമ്പോൾ എയ്റ്റ് വൺ സാർ എയ്റ്റ് നമുക്ക് എന്ത് ആൻസർ വൺ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി അങ്ങോട്ട് എഴുതണോ വേണ്ടല്ലോ നമുക്ക് കാരണം നമുക്ക് സെവൻ ബൈ എയ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചാൽ മതി അപ്പം ഇവിടെ വരെ മതി ഡാർക്ക് ഇടയ്ക്കുന്നു നമ്മുടെ സെവൻ ബൈ എയ്റ്റ് ക്ലിയർ ആയോ എങ്ങനെയാണ് ചെയ്തേന്ന് അപ്പം ഈസി അല്ലേ ചെയ്യാനായിട്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ എക്സാമ്പിൾ കാണിച്ചപ്പോഴ് സീറോ ഇവിടെ വൺ ഇവിടെ എന്താണ് വരുന്നത് മൈനസ് വൺ ആണ് കേട്ടോ ഓക്കെ ഇവിടെ ഇടയ്ക്ക് മൈനസ് വൺ ആണ് പിന്നെ മൈനസ് ടു ഓക്കെ അങ്ങനെ ആയാലും മതി ഓക്കെ അപ്പോൾ സീറോ കഴിഞ്ഞിട്ട് ഇവിടെ മൈനസ് വൺ ആണ് ഇവിടെ മൈനസ് ടു ആണ് ഞാൻ എഴുതിയപ്പോൾ തെറ്റുപോയതാട്ടോ ഇവിടെ സീറോ വൺ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പേഴ്സ് അതായത് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ അങ്ങനെ വരും ഓക്കെ ഞാൻ എടുത്ത് എഴുതിയപ്പോൾ മൈനസ് വൺ എഴുതാതെ മൈനസ് ടു എടുത്തങ്ങ് എഴുതിപ്പോ ഓക്കെ അത് ഒന്ന് ശ്രദ്ധിച്ചോണേ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ദ പോയിന്റ്സ് പി ക്യു ആർ എസ് ടി യു എ ആൻഡ് ബി ഓൺ ദ നമ്പർ ലൈൻ ആ സച്ച് ദാറ്റ് ടി ആർ ഇസ് ഈക്വൽ ടു ആർ എസ് ഇസ് ഈക്വൽ ടു എസ് യു ആൻഡ് എ പി ഈസ് ഈക്വൽ ടു പിക്യു ഇസ് ഈക്വൽ ടു ക്യു ബി നെയ്മ് ദ റാഷണൽ നമ്പേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ പി ക്യൂ ആർ ആൻഡ് എസ് അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട് അല്ലേ എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് ടി ആർ ഇസ് ഈക്വൽ ടു ആർ എസ് ഇസ് ഈക്വൽ ടു എസ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ദ ഇ ടി ആർ കണ്ടോ ഇത് ഈക്വൽ ടു ആർ എസ് ഇസ് ഈക്വൽ ടു എസ് യു എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അതേപോലെ എ പി ദ ഇത് ഇത്രയും ഇസ് ഈക്വൽ ടു പി ക്യു ഇസ് ഈക്വൽ ടു ക്യു ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് ഈ പി ക്യു ആർ എസ് ഇതൊക്കെ ഏത് റാഷണൽ നമ്പേഴ്സിനെയാണ് കാണിക്കുന്നതെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്താണ് ഇത് ഇതിന്റെ ഇടയ്ക്ക് ഓരോ പാർട്ടിനെയും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ ഈച്ച് പാർട്ട് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് എന്ന് നമുക്ക് മനസ്സിലായി ഓരോ പാർട്ടിനെയും മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ ഇത് വൺ ഇത് ടു ഡെൻ ത്രീ കണ്ടോ ത്രീ പാർട്സ് ആയിട്ടല്ലേ അപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇവിടെ നോക്കിക്കേ വൺ ദെ ടു ദെൻ ത്രീ ഇത് ഈക്വൽ ആയിട്ട് മൂന്ന് പാർട്സ് അല്ലേ ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ ഈക്വലിൽ നിന്ന് തന്നിരിക്കുന്നത് നമുക്ക് അപ്പോൾ ത്രീ ഈക്വൽ പാർട്സ് ആയിട്ടാണ് നമുക്ക് ഓരോ ദിനെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കും എങ്ങനെ തന്നെയായിരിക്കും വരുന്നത് ദ വൺ ദെ ടു അല്ലേ അപ്പോൾ നോക്കിക്കേ ഈ ഇത്രയും പാർട്ട് വൺ അടുത്ത നല്ല തെളിച്ച് കാണിച്ചു തരാം ഓക്കെ ഇത്രയും പാർട്ട് വൺ അടുത്തത് ഇത്രയും പാർട്ട് ടു അടുത്തത് എന്താണ് ഇത്രയും പാർട്ട് ത്രീ കണ്ടോ അപ്പോൾ ത്രീ പാർട്സ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വൺ പാർട്ട് ഇത് ടു പാർട്ട് ചെയ്ത് ത്രീ പാർട്ട് ചെയ്ത് ഓക്കെ മനസ്സിലായോ പെൻസിലുണ്ടോ ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ത്രീ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു പാർട്ട് ഇത് അടുത്ത പാർട്ട് ഇത് അടുത്ത പാർട്ട് ഉണ്ടോ മൂന്ന് പാർട്സ് ആയിട്ട് അതായത് ഇത്രയും ഒരു പാർട്ട് അതേപോലെ ഇത്രയും ഒരു പാർട്ട് അതേപോലെ ഇത്രയും ഒരു പാർട്ട് വൺ ടു ത്രീ കണ്ടോ മൂന്ന് പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇത് ഇത്രയും ഒരു പാർട്ട് അതേപോലെ ഇത് ഇത്രയും അടുത്ത പാർട്ട് ടു അടുത്തത് ഇത് ഇത്രയും അടുത്ത പാർട്ട് ത്രീ കണ്ടോ അങ്ങനെ മൂന്ന് പാർട്സ് ആയിട്ടല്ലേ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അപ്പം നമുക്ക് മനസ്സിലായി ഓരോന്നിന്റെ ഇടയിലും ഇതേപോലെ മൂന്ന് പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടി ഓക്കെ ഇനി നമുക്ക് ചെയ്യാമല്ലോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണ്ടുള്ളത് നമ്മുടെ പി ക്യു ആർ എസ് ഒക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം ത്രീ ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പി ഓക്കെ നമുക്ക് ഫസ്റ്റ് എ എടുത്ത് എഴുതാം എ ഇസ് ഈക്വൽ ടു ഒന്ന് നമുക്കറിയാം ത്രീ ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ അത് നമുക്ക് ഡിനോമിനേറ്ററിൽ എഴുതാം ഇനി മുകളിൽ എങ്ങനെയാ എഴുതുന്നേ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് കിടക്കുന്നത് സീറോ എന്താണ് നമ്മൾ പഠിച്ചത് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അല്ലേ അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം വൺ Two, then ീ Then ഫോർ ദൻ ഫൈവ് ദൻ സിക്സ് ഇത്ര വന്നു നമുക്ക് ഇത് ആറാമതാണല്ലേ എ കിടക്കുന്നത് അതായത് സിക്സ് ബൈ ത്രീ എങ്ങനെയാണ് ത്രീ വന്നതെന്ന് മനസ്സിലായല്ലോ ഓരോ പാർട്ടിനെയും ത്രീ ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ആണ് ഞാൻ ഇവിടെ അടുത്ത് എഴുതിയത് പിന്നെ നമ്മൾ ഈ ഇടയ്ക്കുള്ള പോയിന്റ്സ് എണ്ണി നോക്കിയാൽ മതിയല്ലോ നേരത്തെ പോലെ ആ പോയിൻസ് എങ്ങനെയാണ് എൻ്റെ ഇവിടെ നിന്ന് മുകളിൽ എടുത്ത് എഴുതാവേ ചിലപ്പോൾ പെൻസിൽ വെച്ചിട്ട് ഇതായി കാണിച്ചത് കൊണ്ട് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ സീറോ എഴുതി ദെൻ ഇവിടെ വൺ ഉണ്ടായിരുന്നു ദെൻ ഇവിടെ ടു ഉണ്ടായിരുന്നു ദ ടയ്ക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് അല്ലേ എ പി ദെൻ ക്യു ദെൻ ബി ഓക്കെ ഇനി നമ്മൾ പഠിച്ചു ഇതിൻ്റെ ഇടയ്ക്കെല്ലാം മൂന്ന് പാർട്സ് ആയിട്ട് ഇതിനെയെല്ലാം ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നല്ലേ അപ്പോൾ ഞാനതിവിടെ മാർക്ക് ചെയ്യാണ് ഇതിത്രയും ഒരു പാർട്ട് അടുത്തത് ഇത് ഇത്രയും രണ്ടാമത്തെ പാർട്ട് ഇത് ഇത്രയും മൂന്നാമത്തെ പാർട്ട് ഇനി അതേപോലെ ഇവിടെ എനിക്ക് ഇത് ഇത്രയും ഒന്നാമത്തെ പാർട്ട് ഇത് ഇത്രയും രണ്ടാമത്തെ പാർട്ട് ഇത് ഇത്രയും മൂന്നാമത്തെ പാർട്ട് ക്ലിയർ ആയല്ലോ അതേപോലെ ഇത് ഇത്രയും ഒന്നാമത്തെ പാർട്ട് ഇത് ഇത്രയും രണ്ടാമത്തെ പാർട്ട് ഇത് ഇത്രയും മൂന്നാമത്തെ പാർട്ട് കണ്ടോ ഈ രണ്ടിനും മൂന്നിന്റെയും ഇടയ്ക്ക് അല്ലേ ഇന്ന് ഇത്രയും നമ്മൾ മൂന്ന് പാർട്സ് ആയിട്ടാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഓരോ ഇതിനെ സീറോയുടെ വൺ ഇൻ്റെ ഇടയ്ക്ക് മൂന്ന് പാർട്സ് ആയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ വൺ ടു ത്രീ കണ്ടോ സീറോയുടെ വണ്ണിൻ്റെ ഇടയ്ക്ക് മൂന്ന് ഈക്വൽ പാർട്സ് പാർട്സിലെ വന്നിരിക്കുന്നത് അതേപോലെ വണ്ണിൻ്റെയും ടു ഇൻ്റെയും ഇടയ്ക്ക് ഇതാ വൺ ടു ത്രീ കണ്ടോ മൂന്ന് ഈക്വൽ പാർട്സ് പാർട്സിലെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്തു ഏഡ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എല്ലാ ഇതും മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതെടുത്ത് ഡിനോമിനേറ്ററിൽ എഴുതി ഇനി ന്യൂമറേറ്റർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ എ എത്രാമത്തെ പോയിന്റിലാണ് കിടക്കുന്നതിന് എണ്ണി നോക്കിയാൽ പോരെ എവിടെ നിന്നാണ് ഇതായി ഇവിടുന്ന് വൺ ദെൻ ടു ഞാൻ ഓരോ പോയിന്റിനെയാണ് എണ്ണുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കണ്ടോ ആറാമതാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ എന്തെടുത്ത് എഴുതി സിക്സ് ബൈ ത്രീ അപ്പോൾ ഇനി അടുത്ത സംശയം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഇവിടെ ടു എന്നാണല്ലോ മിസ്റ്റേ കിടക്കുന്നത് എന്നല്ലേ ചോദിക്കാൻ പോണത് ഇതാ അതൊന്നും നോക്കിക്കേ ഇത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ ടു നില കിട്ടുന്നത് അപ്പം രണ്ടാമത് ഇന്നയില്ല ഏ കിടക്കുന്നത് കണ്ടോ ഇപ്പൊ ക്ലിയർ ആയോ അപ്പോൾ നമുക്ക് എവിടെ എന്താണ് അപ്പം നമ്മൾ എടുത്ത് ആൻസർ എഴുതേണ്ടത് സിക്സ് ബൈ ത്രീ ഓക്കേ ക്ലിയർ ഇനി അടുത്ത് നമുക്ക് പി എഴുതാം പി ഈസ് ഈക്വൽ ടു അടുത്ത ഇവിടെ സിക്സ് വരെ നമ്മൾ ചെലി നിർത്തിയിരുന്നു അല്ലേ അടുത്ത പോയിന്റ് എത്രയാവോന്നേരം സെവൻ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം സെവൻ ബൈ എന്താ ഡിനോമിനേറ്ററിക്ക് കൊടുക്കേണ്ടത് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ടായത് ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ത്രീ അടുത്തത് ഇനി ക്യൂ ഇ സി അല്ലെ എഴുതാൻ ഇവിടം വരെ സെവൻ ആയിരുന്നു അല്ലേ അപ്പം അടുത്തത് എന്തായിരിക്കും എയ്റ്റ് അപ്പം എന്ത് കിട്ടി നമുക്ക് എയ്റ്റ് ബൈ ത്രീ അടുത്തത് എന്താ കിടക്കുന്നത് ബി അപ്പം ബി ഈസ് ഈക്വൽ ടു എറ്റ് വരെയാണ് നമ്മൾ ചെല്ലി നിർത്തി അടുത്തത് എന്തായിരിക്കും നയൻ അല്ലേ അടുത്ത ചോദ്യം വരും ഇവിടെ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ നോക്ക് നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ത്രീ ത്രീ സാറല്ലേ നയൻ അപ്പം കട്ട് ചെയ്തപ്പോൾ നമുക്ക് ത്രീയെന്ന് കിട്ടിയില്ലേ കണ്ടോ ഇപ്പം മനസ്സിലായോ എങ്ങനെയാ വന്നതെന്നുള്ളത് അപ്പം ബി എന്താണ് നയൻ ബൈ ത്രീ ആണ് അതായത് എത്രയാണ് ത്രീ ആണ് ഓക്കെ കേൾക്ക് നമുക്ക് അടുത്ത് പറഞ്ഞിരിക്കുന്നത് പി ക്യു നമ്മൾ കണ്ടുപിടിച്ചു പി യും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഓക്കെ എം ബിയും നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണ്ടേ അതിനു വേണ്ടിയിട്ട് അടുത്ത് എന്തൊക്കെയാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആറും എസും അപ്പം നമുക്ക് ടി മുതൽ തന്നെ അങ്ങ് തുടങ്ങാം ടി ഇസ് ഈക്വൽ ടു ഇവിടെയും നമുക്കറിയാം എല്ലാത്തിനെയും എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് അപ്പോൾ നമുക്കിവിടെ ഇടയ്ക്ക് മാർക്ക് ചെയ്യാം ഇത് ഇത്രയും ഒരു പാർട്ട് ഇതാ നോക്കിക്കേ ഇത് ഇത്രയും ഒരു പാർട്ടി സീറോയിൽ നിന്നും ലെഫ്റ്റിലോട്ടാണേ കാരണം എന്താണ് ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ അപ്പം ലെഫ്റ്റിലോട്ട് അപ്പം ഇവിടെ ഇത്രയും വൺ ദെൻ ഇത്രയും പാർട്ട് ഇത് രണ്ടാമത്തേത് അടുത്ത് ഇത്രയും മൂന്നാമത്തത് കണ്ടോ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഇടയ്ക്ക് തിരിച്ചിരിക്കുന്നു അതേപോലെ ഇവിടെ ഇനി നമുക്ക് എണ്ണി നോക്കാം നമ്മുടെ ടി എവിടെ വരുമെന്ന് നോക്കിക്കേ നമുക്ക് എണ്ണാം അപ്പം നമുക്ക് ചൊല്ലി നോക്കാം എങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നാലേ ഇത് ഇത്രയും വൺ പാർട്ട് ഇത് ഇത്രയും ടൂ ഇത് ഇത്രയും ത്രീ അതായത് ഇതിൻ്റെ ഇടയ്ക്ക് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായാലോ എല്ലാവർക്കും ഇനി നമുക്ക് ടി എണ്ണി നോക്കി ചെയ്യാം എങ്ങനെയാണ് പോയിന്റ് എണ്ണി നോക്കിയാൽ മതി അല്ലേ ഇത് വൺ ഇത് ടു ഇത് ത്രീ അപ്പം എന്താ വന്നേ ഇവിടെ ടി ടീടത് മൈനസ് ത്രീ അല്ലേ ഇങ്ങോട്ടാകുമ്പോൾ നമ്മൾ നെഗറ്റീവ് പോയിന്റ് ആണ് അല്ലേ വരുന്നത് നെഗറ്റീവ് നമ്പേഴ്സാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വരെ വരുമ്പോൾ മൈനസ് ത്രീ ആണ് അല്ലേ മൈനസ് ത്രീ ബൈ എന്തെന്നാണ് വരുന്നത് മൂന്ന് ഈക്വൽ പാർട്സ് ആയതുകൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററിൽ ത്രീ കൊടുത്തു അപ്പോൾ ചോദിക്കും ഇവിടെ മൈനസ് വൺ ആണ് കിടക്കുന്നത് എങ്ങനെയാണ് വരുന്നത് ഏ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ത്രീ വൺ സാർ ത്രീ പിന്നെ നമ്മുടെ മൈനസ് ഇവിടെ കിടപ്പുണ്ട് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് അപ്പോൾ എന്ത് കിട്ടിയാൽ നമുക്ക് മൈനസ് വൺ കണ്ടോ കറക്റ്റായിട്ട് വന്നില്ലേ ഓക്കെ നമുക്ക് വേണ്ടുള്ളത് ആറ് എസ് ആണ് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടി കാണിച്ചു തരുന്നത് അടുത്ത് നമുക്ക് ആറ് ചെയ്യാം അപ്പോൾ ഇവിടം വരെ ചെല്ലി വന്നപ്പോൾ നമുക്ക് എന്താണ് വന്നത് മൈനസ് ത്രീ അല്ലേ അപ്പോൾ ഇവിടെ അടുത്തത് എന്തായിരിക്കും മൈനസ് ഫോർ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതേതായിരുന്നു ആർ അപ്പം നമുക്ക് എഴുതാം ആർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ ബൈ ത്രീ ക്ലിയറായോ ഒട്ടി കണക്കിടക്കുന്നില്ലേ കറക്റ്റ് ആയിട്ട് എഴുതാം മൈനസ് ഫോർ ബൈ ത്രീ ഓക്കെ ഇനി അടുത്ത് എന്താ നമുക്ക് വേണ്ടുള്ളത് എസ് ഇവിടെ മൈനസ് ഫോർ വരെയാണ് ചെല്ലി നിർത്തിയത് അപ്പോൾ അടുത്ത് എത്രയാണ് മൈനസ് ഫൈവ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ത്രീ ഞാൻ ഡിനോമിനേറ്ററിൽ ത്രീ എഴുതിയത് എന്തിനാന്ന് മനസ്സിലായല്ലോ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് മൈനസ് ഫൈവ് ബൈ ത്രീനെ എഴുതിയത് ഇനി അടുത്ത് എന്താണ് കിടക്കുന്നത് യു നമുക്കതും കൂടി എഴുതാം എന്നാലേ നമ്മൾ എഴുതിയത് കറക്റ്റാണോ എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ യു ഇപ്പോൾ നമ്മൾ എവിടെ വരെ ചെല്ലി നിർത്തിയത് മൈനസ് ഫൈവ് വരെ അടുത്ത പോയിന്റ് ആവുമ്പോൾ എത്രയാവും മൈനസ് സേറ്റ്സ് അപ്പം നമുക്ക് എഴുതാം അപ്പോൾ ഇവിടെ എന്താണ് കിടക്കുന്നത് മൈനസ് ടു നോക്കിയേ ഇവിടെന്തോണ്ട് ഇനി മൈനസ് അപ്പൊ മൈനസ് ഇൻ പ്ലസ് മൈനസ് മൈനസ് ടുത്തത് തന്നെ കിട്ടി അപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചത് കറക്റ്റ് അല്ലേ അപ്പൊ നമ്മളിപ്പോൾ യും കണ്ടുപിടിച്ചു ക്യൂം കണ്ടുപിടിച്ചു നമ്മുടെ ആറും മെസ്സും റെപ്രസെന്റ് ചെയ്യുന്ന റാഷണൽ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പൊ ഈസി അല്ലായിരുന്നോ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ എന്താണ് കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ക്ലാസ്മേറ്റ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്തേക്കണം പിന്നെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെലൈക്കണും ഇനേബിൾ ചെയ്യണം ഓക്കെ അപ്പോൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്